2014 ഒക്ടോബർ 31 രാത്രി 8:30 ആരംഭിച്ചു 2016 തെരഞ്ഞെടുപ്പോടെ ഒന്ന് കെട്ടടങ്ങി നിന്നിരുന്ന വാർക്കോഴ ആരോപണം ഇന്നലെ സുപ്രീം കോടതിയിൽ വീണ്ടും തലകും ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം ചർച്ച ചെയ്യപ്പെട്ട കെ കരുണാകരന്റെ ചാരക്കേസായിരുന്നു ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സംഭവം ഇതുതന്നെയാകാം വാർക്കോഴ ആരോപണത്തിന്റെ നാൾവഴികളിലേക്ക് കയറി നോക്കിയാൽ ചതിയും കുതികാൽ വെട്ടും ധൃതരാഷ്ട്ര ആലിംഗനവും വരെ നമുക്ക് കാണാം ഒക്ടോബർ 31 രാത്രിയിലെ ചാനൽ ചർച്ചയിലാണ് ബിജു രമേശ് പറയുന്നത് ബോംബെയിലൊക്കെ കത്ത വിരിക്കുന്നത് പോലെ കേരളത്തിൽ ചില മന്ത്രിമാർ ഓരോ കാര്യത്തിനും പിരിവാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ബാർ ലൈസൻസ് കൊടുക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ഒരു മന്ത്രി 1 കോടി രൂപ ചോദിച്ചുവെന്നാണ് ചില ബാർ ഉടമകൾ തന്നോട് പറഞ്ഞുവെന്നാണ് ബിജു രമേശ് പറഞ്ഞത് ഈ മന്ത്രിയുടെ പേരെന്താണെന്ന് പല പ്രാവശ്യം ചോദിച്ചുവെങ്കിലും ബിജു രമേശ് പറയാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ ചാനൽ അവതാരിക തന്നെ കെ എം മാണിയാണോ എന്ന് ചോദിച്ചതോടുകൂടി ബിജു രമേശ് ഒരു നാണത്തോടെ അതെ എന്ന് പറയുകയും ചെയ്തു ബാർ ലൈസൻസ് പുതുക്കി കൊടുക്കേണ്ട എക്സൈസ് മന്ത്രിയുടെ പേര് ചോദിക്കാതെ കെ എം മാണിയുടെ പേര് ആ അവതാരക ചോദിച്ചപ്പോൾ സ്വാഭാവികമായും അതൊരു ബോധപൂർവമായ വെളിപ്പെടുത്തലാണെന്ന് ചിലർക്കെങ്കിലും തോന്നിയതിൽ അത്ഭുതമില്ല ഒക്ടോബർ 31 ഉച്ച കഴിഞ്ഞപ്പോൾ വിവാദ വെളിപ്പെടുത്തൽ നടത്തിയ ചാനൽ വക പത്ര ഓഫീസുകളിലെ എല്ലാ എഡിഷനുകളിലും ഒരു നിർദ്ദേശം വന്നു 1-ാം പേജ് മുകളിലത്തെ പകുതി ഭാഗം ഒഴിച്ചിട്ടിട്ടേ ലേഔട്ട് ചെയ്യാവൂ എന്ന് ഏതോ വലിയ പരസ്യമുണ്ടെന്നാണ് എഡിറ്റോറിയലിൽ ഇരുന്നവരെല്ലാം ധരിച്ചിരുന്നത് ആ സ്ഥലത്തേക്കാണ് രാത്രി 8:30 ചർച്ച കഴിഞ്ഞപ്പോൾ കെ എം മാണിയുടെ പടമടക്കം വാർത്ത വന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനർത്ഥം 8:30 വെളിപ്പെടുത്തൽ യാദൃച്ഛികം അല്ലെന്ന് വേണം കരുതാൻ എല്ലാം പ്ലാൻഡാണ് പിറ്റേത് നവംബർ 1 രാവിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ അമേരിക്കയിൽ നിന്ന് പറന്നിറങ്ങിയ അന്നത്തെ ആഭ്യന്തരമന്ത്രി ഈ വെളിപ്പെടുത്തലിനെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ അഥവാ ദ്രുത പരിശോധന എന്ന QV നടത്താൻ വിജിലൻസിന് നിർദ്ദേശം നൽകി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അന്ന് തന്നെ എറണാകുളം YMCAയിൽ രാവിലെ 8:30 പത്രക്കാരെ കണ്ടപ്പോഴും ഇതേ പലവി തന്നെ ആഭ്യന്തരമന്ത്രി ആവർത്തിച്ചു അന്ന് ആദ്യമായാണ് മാധ്യമലോകം QV എന്ന വാക്ക് ഔദ്യോഗികമായി കേൾക്കുന്നതും ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതും ഒരു മന്ത്രിയുടെ പേരിൽ ഒരു ആക്ഷേപം ഉയർന്നാൽ കീഴ്വഴക്കമനുസരിച്ച് മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച് വിശദീകരണം ചോദിക്കുകയും അതിനുശേഷം മാത്രമേ ഒരു നടപടിക്രമത്തിലേക്ക് കടക്കുകയുമുള്ളൂ കീഴ്വഴക്കം ഇങ്ങനെയൊക്കെ ആയിരിക്കെ ഈ ആരോപണത്തിൽ മാത്രം ആരോടും ചോദിക്കാതെ ഇത്ര തിരക്ക് പിടിച്ച് ഒരു ആഭ്യന്തരമന്ത്രി ക്വിക്ക് വെരിഫിക്കേഷൻ പ്രഖ്യാപിച്ചത് ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നോ എന്ന് ചിന്തിക്കേണ്ടതാണ് ഈ വിഷയത്തിൽ കെ എം മാണി തന്നോട് പണം ചോദിച്ചുവെന്നോ തൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയെന്നോ ബിജു രമേശിന് പരാതിയില്ല മറിച്ച് ആരോ പറഞ്ഞ കാര്യം ഒരു ചർച്ചയിൽ സൂചിപ്പിച്ചുവെന്ന് മാത്രം എൻ്റെ സംശയം ആരെങ്കിലും പറഞ്ഞത് കേട്ട കാര്യത്തിന് കേസ് വിചാരണ ചെയ്യുമോ അങ്ങനെയെങ്കിൽ ഏത് രാജ്യത്തും അതിനുവേണ്ടി മാത്രം എത്ര പോലീസ് സ്റ്റേഷൻ വേണം 2-ാമത്തെ ഒരു സംശയം ഇതേ ബിജു രമേശ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് 1 കോടി രൂപയും എക്സൈസ് മന്ത്രി കെ ബാബുവിന് 50 ലക്ഷം രൂപയും ആരോഗ്യമന്ത്രി VS ശിവകുമാറിന് 25 ലക്ഷം രൂപയും താൻ നേരിട്ട് അവരവരുടെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തുവെന്ന് വെളിപ്പെടുത്തി ബിജു രമേശിൻ്റെ ഒരു സുഹൃത്ത് അത് കണ്ടുവെന്നും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു എന്നിട്ട് എന്തുകൊണ്ട് അതിൻ്റെ പേരിൽ FIR രജിസ്റ്റർ ചെയ്ത് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയില്ല എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല അതുപോലെ തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വിജിലൻസിൻ്റെ തലപ്പത്ത് ഈ സംഭവത്തിന് ഏതാനും മാസം മുമ്പ് നിയമിച്ചത് കാണാതെ പോകരുത് തുറമുഖ ഡയറക്ടറായി വാണിരുന്ന കാലത്ത് അദ്ദേഹം നടത്തിയ അഴിമതി അക്കമിട്ട് കണ്ണൂർ DCC സെക്രട്ടറി ആയിരുന്ന സത്യൻ നരവൂർ ധനകാര്യ വകുപ്പിന് പരാതി നൽകി ധനകാര്യ വകുപ്പ് സെക്രട്ടറി അത് ധനകാര്യ വകുപ്പിൻ്റെ വിജിലൻസിന് അന്വേഷണത്തിന് നൽകുകയും ചെയ്തു ധനവകുപ്പിലെ വിജിലൻസ് അന്വേഷണം നടത്തി അതിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു അത് പോലീസ് വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ നൽകി ധനകാര്യ സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാം അന്നത്തെ ധനകാര്യമന്ത്രിക്ക് അയച്ചതും ആയതിൽ ക്വിക്വി ഉത്തരവിട്ട് ധനകാര്യമന്ത്രി KM മാണി വിജിലൻസിന് നൽകുകയും ബി കൃഷ്ണകുമാർ എന്ന DVSP അന്വേഷണം നടത്തി ധനകാര്യ വകുപ്പ് കണ്ടെത്തിയ കുറ്റകൃത്യങ്ങളെല്ലാം നടന്നതാണെന്ന് 1 മുതൽ 10 വരെ അക്കമിട്ട അഴിമതിയുടെ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയതും ചരിത്രമാണ് ഈ കേസിൽ കുറ്റാരോപിതനായ പോലീസ് ഉദ്യോഗസ്ഥനെയാണ് ആഭ്യന്തരമന്ത്രി പ്രത്യേക താല്പര്യമെടുത്ത് വിജിലൻസ് ADGP ആക്കി നിയമിച്ചത് തൻ്റെ പേരിലുള്ള കേസുകൾ അവസാനിപ്പിക്കുന്നതിനോടൊപ്പം ആഭ്യന്തരമന്ത്രിക്കും അദ്ദേഹത്തിന് താല്പര്യമുള്ളവർക്കും എതിരെയുള്ള കേസുകൾ ഒതുക്കുന്നതിനും കൂടിയാണ് ഇയാളെ തന്നെ ആഭ്യന്തരമന്ത്രി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി വിജിലൻസിൽ നിയമിച്ചത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ അട്ടിമറിച്ച് ആഭ്യന്തരമന്ത്രിയെ മുഖ്യമന്ത്രിയാക്കാം എന്ന ഉറപ്പിന്മേലാണ് അയാളെ അവിടെ നിയമിച്ചതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ സംശയിക്കാൻ ഒക്കുമോ ഭരണസൗകര്യം ഉപയോഗപ്പെടുത്തി
എം എൽ എമാരെ പേടിപ്പിച്ച് കൂടെ നിർത്താം എന്ന കണക്കൂട്ടലിലാണ് ഇവർ ഈ ഇടപാടുകളെല്ലാം നടത്തിയിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നവംബർ 1-ാം തീയതി ക്വിക്ക് വെരിഫിക്കേഷൻ പ്രഖ്യാപിച്ച ആഭ്യന്തരമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായ ഒരു INDUC നേതാവ് നവംബർ 3-ാം തീയതി രാവിലെ 7 മണിക്ക് പാലായിലെ KM മാണിയുടെ വീട്ടിലെത്തി കാത്തിരുന്നതും ആഭ്യന്തരമന്ത്രിയെ മുഖ്യമന്ത്രിയാക്കാൻ സഹായിച്ചാൽ ബാർക്കോഴ കേസ് എഴുതി തള്ളാമെന്നും അല്ലെങ്കിൽ അന്വേഷണം തുടരും ബുദ്ധിമുട്ടുണ്ടാകും എന്നും പറഞ്ഞത്. എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടായാലും മന്ത്രിസഭയെ അട്ടിമറിക്കാൻ താനില്ല എന്ന് അസംഗ്നിഗ്ധമായി KM മാണി പറഞ്ഞതും KM മാണി അനുഭവിച്ചതുമെല്ലാം ചരിത്രം. ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതി കൂടി മനസ്സിലാക്കണം. നിശ്ചിത മാനദണ്ഡങ്ങളില്ലാത്ത ബാറുകൾ അടയ്ക്കണമെന്ന സർക്കാർ ഉത്തരവിനെതിരെ ബാർ ഉടമകൾ സുപ്രീം കോടതിയിൽ നൽകിയിരുന്ന കേസ് 2014 വിധിയായി. തുടർ നടപടികളുടെ ഭാഗമായി എക്സൈസ് വകുപ്പും ധനകാര്യ വകുപ്പും കൂടി ഫയൽ തയ്യാറാക്കി അഡ്വക്കേറ്റ് ജനറലിന് അയച്ചു കൊടുത്തു. മാർച്ച് 14-ാം തീയതി അഡ്വക്കേറ്റ് ജനറൽ അയച്ചു കൊടുത്ത നിയമോപദേശം മാർച്ച് 19 എക്സൈസ് മന്ത്രി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. മുഖ്യമന്ത്രി അന്ന് തന്നെ വീണ്ടും അഡ്വക്കേറ്റ് ജനറലിൻ്റെ വിശദീകരണം ചോദിച്ചു. പിറ്റേന്ന് 20-ാം തീയതി തന്നെ അഡ്വക്കേറ്റ് ജനറൽ മുഖ്യമന്ത്രിക്ക് മറുപടിയും നൽകി. തൊട്ടടുത്ത മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയ്ക്ക് വയ്ക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശവും നൽകി. മാർച്ച് 26-ാം തീയതി മന്ത്രിസഭാ യോഗത്തിനെത്തിയപ്പോൾ മന്ത്രിസഭാ യോഗം നടക്കുന്ന റൂമിൽ വെച്ച് മാത്രം K. ബാബു KM മാണിക്ക് ഇത് സംബന്ധിച്ച ഫയൽ നൽകി അതിൽ ഒപ്പിട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ റൂൾസ് ഓഫ് ബിസിനസ് 59-ൽ 1 പ്രകാരം നിയമവകുപ്പ് കണ്ടിട്ട് മാത്രമേ തനിക്ക് ഒപ്പിടാൻ അധികാരമുള്ളൂ എന്നും നിയമമന്ത്രി അല്ല മറിച്ച് നിയമവകുപ്പാണ് അഭിപ്രായം കുറിക്കേണ്ടതെന്നും KM മാണി K. ബാബുവിനെ അറിയിച്ചു. ഇവിടെയാണ് KM മാണിക്ക് വേണ്ടി തീർത്ത വാരിക്കുഴികൾ കാണേണ്ടത്. മാർച്ച് 5-ാം തീയതി മുതൽ 26-ാം തീയതിയിൽ മന്ത്രിസഭാ യോഗം വരെ 20 ദിവസങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നിയമവകുപ്പിനെ ഫയൽ കാണിച്ചില്ല? നിയമവകുപ്പിനെ ഫയൽ കാണിക്കണമെന്നറിയാൻ പാടില്ലാത്തവരാണോ അഡ്വക്കേറ്റ് ജനറലും ധനകാര്യ എക്സൈസ് സെക്രട്ടറിമാരുമെന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ? പറ്റില്ല. ബാബു മന്ത്രി പോട്ടെ, നിയമം നിശ്ചയമില്ല എന്ന് വയ്ക്കാം. അതുപോലെയാണോ KM മാണി? പരിണിതപ്രജ്ഞനായ അദ്ദേഹം നിയമവകുപ്പ് കാണാതെ ഒപ്പിട്ടിരുന്നുവെങ്കിൽ അതുമാത്രം മതിയായിരുന്നു KM മാണി കുടുങ്ങാൻ. അന്ന് ഫയലിൽ ഒപ്പിടാതിരുന്നതിനാലാണ് KM മാണി ഒരു അഴിമതി കേസിൽ പ്രതിയാകാതെ മരിച്ചത്. അത് കോൺഗ്രസിൻ്റെ പടലപ്പിണക്കത്തിൽ നിന്നും ഉത്ഭവിച്ച കേസാണ്. ഉമ്മൻചാണ്ടിയെ മാറ്റി മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചവൻ്റെ ഒടുക്കത്തെ കളിയായിരുന്നു അത്. ചീറ്റിപ്പോയി. ഇപ്പോഴും അയാളുടെ മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹം തീർന്നിട്ടുമില്ല. അന്ന് ദയിപ്പിച്ച കുപ്പായം ഇപ്പോഴും ഇടയ്ക്കിടെ എടുത്തുനിന്ന് നോക്കും. കൊടിതട്ടി വീണ്ടും അലമാരയിൽ സൂക്ഷിക്കും. അതുകൊണ്ടാണല്ലോ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനിട്ട് ഇടയ്ക്കിടയ്ക്ക് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാഷേ, നാട്ടുകാരുടെ മുഴുവൻ ശാപവും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളൊരിക്കലും ആ കസേരയിൽ ഇരിക്കാൻ പോകുന്നില്ലെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഒരു കാര്യം കൂടി, ഇത്രയും നീതിമാനായ ആഭ്യന്തരമന്ത്രിയുടെ പേരിൽ 1 കോടി നേരിട്ട് നൽകിയെന്ന ആക്ഷേപം ഉണ്ടായപ്പോൾ ആഭ്യന്തര വകുപ്പിൽ നിന്നും മാറി നിന്ന് മാതൃക കാണിക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? ശരണ്യ എന്ന യുവതി താങ്കൾക്കെതിരെ ഹരിപ്പാട് കോടതിയിൽ നൽകിയ 164 സ്റ്റേറ്റ്മെൻറ്റിൽ അത് പരിഗണിച്ച് എന്തുകൊണ്ട് FIRൽ താങ്കളുടെ പേര് ചേർത്തില്ല? KM മാണിക്കെതിരെ അനധികൃതമായി FIR രജിസ്റ്റർ ചെയ്തതിൻ്റെ പ്രതിഫലമാണ് അന്നത്തെ വിജിലൻസ് ഡയറക്ടറായിരുന്ന വിൻസെന്റ് പോളിനെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാക്കി നിയമിച്ചതെന്ന് ജനം പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു ആഭ്യന്തരമന്ത്രിയെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകില്ലായിരുന്നു. ബാർക്കോഴ എന്ന കേസും ഉണ്ടാകില്ലായിരുന്നു. പക്വതയില്ലാത്ത അല്പന്മാരെ ആഭ്യന്തരമന്ത്രിയാക്കിയാൽ ഉമ്മച്ച അടിപടലം പറിച്ചുകൊണ്ടുപോകും. ഉമ്മൻചാണ്ടി കാണിച്ച ഏറ്റവും വലിയ വിണ്ടിത്തരമാണ് തിരുവഞ്ചൂരിൻ്റെ കയ്യിൽ നിന്നും ആരുടെ നിർബന്ധം കൊണ്ടായാലും ആഭ്യന്തര വകുപ്പ് മാറ്റിയത്. പോയ വണ്ടിക്ക് കൈ കാണിച്ചിട്ട് ഇനി കാര്യമില്ലല്ലോ.